പശു വളർത്തൽ നഷ്ടമാണെന്ന് പറഞ്ഞു മാത്രമല്ല ഇഷ്ടമല്ലെന്നും പറഞ്ഞ് ഒഴിഞ്ഞുമാറി ജീവിക്കാനാവില്ലെന്ന പരാതി പറയുന്നവരുണ്ട്. അവിടെയാണ് ചെമ്പിലോട് ഗ്രാമപഞ്ചായത്തിലെ വേദമംഗലത്തെ വീട്ടിൽ മനോജും കുടുംബവും വ്യത്യസ്തമാവുന്നത്. പഞ്ചായത്തിൻ്റെ കൈത്താങ്ങു കൂടിയാവുമ്പോൾ സംതൃപ്തരാണ് മനോജും കുടുംബവും. ചെമ്പിലോട് ഗ്രാമപഞ്ചായത്തിലെ 8-ാം വാർഡിലാണ് വേദമംഗലത്തെ വീട്ടിൽ മനോജും കുടുംബവും പശു വളർത്തലിൽ മാതൃകയാവുന്നത്. ഇന്നത്തെ കാലത്ത് പല കാരണത്താൽ പശു വളർത്തലിൽ താല്പര്യം കുറഞ്ഞു വരുന്നവർ ഈ കർഷക കുടുംബത്തെ അടുത്തറിയേണ്ടതുണ്ട്. ഈ കുടുംബത്തിന്റെ മുഖ്യ വരുമാന മാർഗമാണ് ഈ പശുക്കൾ. പശു തീറ്റയ്ക്കായി ഇവർ പുൽകൃഷിയും ചെയ്തു വരുന്നു. നിലവിൽ 5 പശുക്കളുണ്ട് മനോജിന്. ഞാനിപ്പോ ഒരു 10 വർഷമായി ഞാൻ വണ്ടി എടുക്കുന്നതിന് ആദ്യം. അപ്പൊ വണ്ടിയിൽ കുറഞ്ഞതുകൊണ്ട് ഇങ്ങനെ ഒരു പദ്ധതി. പക്ഷേ ഇതാകുമ്പോൾ തന്നെ നമുക്ക് എന്നും നമ്മളെ കൈമിൽ എന്തെങ്കിലും ആയിട്ട് പൈസ ഉണ്ടാവും. മറ്റു വണ്ടിയാകുമ്പോൾ പോയ അവസ്ഥ ഉണ്ടാവും. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് വിട്ടേക്കാൻ കഴിയുന്നില്ല. ഇല്ല എന്നുവെച്ചാൽ എപ്പോൾ നമ്മൾ ഒരു ജോലി എന്ന് പറഞ്ഞാൽ ചെറിയ വരുമാനമാണെങ്കിലും എപ്പോഴും ജോലി ഉണ്ടാവും. രാവിലെ മുതൽ രാത്രി വരെ പണി തന്നെ. അപ്പോൾ തന്നാൽ നമുക്ക് ഇപ്പോൾ എന്തെങ്കിലും ഒരു വീട്ടിൽ കൊണ്ടാലോ കല്യാണം ഉണ്ടെങ്കിലും നമ്മളെ പണി കഴിഞ്ഞിട്ടേ പോകാൻ പറ്റും. അത്രയും നമ്മൾ ഇതിൻ്റെ അകത്ത് തന്നെ നിൽക്കണം. അപ്പോൾ നമുക്ക് ഡെയിലി വരുമാനമുള്ളൊരു സംരംഭം തന്നെയാണ്. പഞ്ചായത്ത് 23-24 വാർഷിക പദ്ധതി പ്രകാരം 60,000 രൂപ വിലയുള്ള പശുവിനെ 50% സബ്സിഡി നിരക്കിലാണ് ഇവർക്ക് നൽകിയത്. പശുക്കൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പുവരുത്തിയിട്ടുമുണ്ട്. ഇതുകൂടാതെ പഞ്ചായത്തിന്റെ കാലിത്തീറ്റ വിതരണവും ധാതുലവണ മിശ്രിതവും ഈ കർഷകൻ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. തീർത്തും ആസൂത്രിതമായ രീതിയിൽ അതാത് കാലം ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ കൂടി നേടിയെടുത്താൽ പശുകൃഷി ലാഭമാണെന്ന് ഈ കർഷക കുടുംബം പറയുന്നു. ഗ്രാമിക ന്യൂസ്, ചക്കരക്കൽ.